പതിനൊന്നാം ക്ലാസ് രസതന്ത്രത്തിൻ്റെ എസ് ബ്ലോക്ക് എലമെൻസ് എന്ന അധ്യായത്തിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആൽക്കലി മെറ്റൽസിനെ കുറിച്ചാണ്. അതിൽ ആൽക്കലി മെറ്റൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ, അതായത് സോഡിയത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത്. ഇനി നമുക്ക് ആൽക്കലി മെറ്റൽസിലെ രണ്ട് പ്രധാനപ്പെട്ട എലമെൻസായ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഏകദേശം 70 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ 90 ഗ്രാം സോഡിയവും ഏതാണ്ട് 170 ഗ്രാം പൊട്ടാസ്യവുമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയുക. അതായത് ഇതേ 70 കിലോഗ്രാമുള്ള മനുഷ്യ ശരീരത്തിൽ ഏകദേശം 5 ഗ്രാമാണ് അയൺ അടങ്ങിയിരിക്കുന്നതെന്ന് അറിയുക. അതേപോലെ 0.06 ഗ്രാമാണ് കോപ്പർ അടങ്ങിയിരിക്കുന്നതെന്നും അറിയുക. മനുഷ്യ ശരീരത്തിൽ സോഡിയം അയോൺസ് സാധാരണ കാണപ്പെടുന്നത് ബ്ലഡ് പ്ലാസ്മയിലും സെല്ലുകൾക്ക് പുറത്തുള്ള ഫ്ലൂയിഡുകളിലുമാണ്. നമ്മളതിനെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്സ് എന്നാണ് പറയുക. ഈ അയോണുകൾ നെർവ് സിഗ്നൽസിൻ്റെ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ വാട്ടറിൻ്റെയും ഗ്ലൂക്കോസിൻ്റെ അമിനോ ആസിഡ്സിൻ്റെ സെല്ലിലേക്കുള്ള ഫ്ലോയും നിയന്ത്രിക്കുന്നു. സോഡിയവും പൊട്ടാസ്യവും കെമിക്കലി ഏകദേശം ഇക്വലൻ്റ് ആണ് എങ്കിൽ പോലും അത് സെൽ മെംബ്രെയിൻസിനെ പെനിട്രേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ വ്യക്തമായ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ സെൽ ഫ്ലൂയിഡ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പൊട്ടാസ്യമാണ്. ഈ പൊട്ടാസ്യം ഒരുപാട് എൻസൈമാറ്റിക് റിയാക്ഷൻസിനെ അത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ ഓക്സിഡേഷൻ ATPയിലേക്കുള്ള അതിൻ്റെ ഓക്സിഡേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെ ATP ആക്കി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പൊട്ടാസ്യമാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സെൽ മെംബ്രെയിൻസിൻ്റെ രണ്ട് സൈഡിലുമുള്ള സോഡിയം അയോൺസിൻ്റെയും പൊട്ടാസ്യം അയോൺസിൻ്റെയും കോൺസെൻട്രേഷന് കാര്യമായ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതായത് ബ്ലഡ് പ്ലാസ്മ പാർട്ടിൽ ഏകദേശം 143 മില്ലിമോൾസ് ആണ് സോഡിയം അയോണിൻ്റെ അളവ്. അതേസമയം പൊട്ടാസ്യം അയോണിൻ്റെ അളവ് ഏകദേശം 5 മില്ലിമോൾസ് പെർ ലിറ്റർ മാത്രമാണ് വരുന്നത്. സെല്ലിനുള്ളിൽ ഇത് നേരെ തിരിച്ചുമായിട്ട് ഏകദേശം ഇതിൻ്റെ കോൺസെൻട്രേഷൻ തിരിച്ചുമായിട്ടാണ് വരുന്നത്. ഇത്തരത്തിൽ സെല്ലിനകത്തും പുറത്തുമായി ഒരു അയോണിക് ഗ്രേഡിയൻ്റ് സോഡിയം അയോൺസും അതുപോലെ തന്നെ പൊട്ടാസ്യം അയോൺസും ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു പമ്പ് ഏകദേശം ഒരു അനിമൽ ക്രിയേറ്റ് ചെയ്യുന്ന ATPയുടെ 1/3 ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒരു റെസ്റ്റിംഗ് ഹ്യൂമൻ ബീയിങ്ങിലാണ് എങ്കിൽ ഏകദേശം 24 മണിക്കൂർ കൊണ്ട് 15 കിലോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് പീരിയോഡിക് ടേബിളിലെ എസ് ബ്ലോക്കിലെ രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. ഇതിൽ വരുന്ന എലമെൻറ്റ്സ് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതിലെ ബെറിലിയത്തിനെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മളിവയെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. കാരണം ഇവയുടെ ഓക്സൈഡുകളുടെ രൂപത്തിലും കാർബണേറ്റുകളുടെ രൂപത്തിലും എർത്തിൻ്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പിലെയും ആദ്യത്തെ മെമ്പറായ ബെറിലിയം ബാക്കി വരുന്ന മെമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചില പ്രോപ്പർട്ടീസിൽ ഡിസിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. നമ്മളതിനെ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഈ ബെറിലിയം 13-ാം ഗ്രൂപ്പിൽ വരുന്ന അലൂമിനിയവുമായിട്ടാണ് ഇവിടെ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഇനി എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പ് എലമെൻസിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. പതിവ് പോലെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. നോബിൾ ഗ്യാസിന് ശേഷം NS2 എന്നുള്ളതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. കാരണം
എസ് ആണ് വാലൻസ് ഷെല്ലിലെ ഓർബിറ്റൽ, രണ്ട് ഇലക്ട്രോൺസിനെയാണ് ഇവിടെ വയ്ക്കാൻ സാധിക്കുക. അപ്പോൾ ആഫ്റ്റർ നോബിൾ ഗ്യാസ് NS2 എന്നുള്ളതാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്തത് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയയാണ്. നമുക്കറിയാം രണ്ടാമത്തെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇവയുടെ അറ്റോമിക് റേഡിയസും അതുപോലെ തന്നെ അയോണിക് റേഡിയസും ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ കാരണം ഓരോ പീരീഡ് കഴിഞ്ഞ് വരുംതോറും ഓരോ ഷെല്ലുകൾ ഇൻക്രീസ് ചെയ്യുന്നതാണ്. കറസ്പോണ്ടിങ് ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറ്റമിക് റേഡിയസ് കുറവായിരിക്കുകയും ചെയ്യും. നമുക്കറിയാം ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് കറസ്പോണ്ടിങ് ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവയുടെ അറ്റമിക് റേഡിയസ് അല്പം കുറവായിരിക്കും. മൂന്നാമതായി നമ്മൾ നോക്കുന്നത് ഇവയുടെ അയോണൈസേഷൻ എൻതാൽപ്പീസാണ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു, മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആൽക്കലൈൻ എർത്ത് ഗ്രൂപ്പ് എലമെൻസിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇവയുടെ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. തൊട്ടുപുറകിലുള്ള ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവയുടെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കുകയും ചെയ്യും. ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉള്ളത് വാലൻസ് ഷെല്ലിലെ എസ് ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇവയ്ക്ക് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയും വരും, സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പിയും വരും. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ആൽക്കലി മെറ്റൽസിൻ്റെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ കൂടുതലായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. നാലാമതായി നമ്മൾ നോക്കുന്നത് ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. നമുക്കറിയാം ഒരു അയോൺ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ സാധാരണ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അയോണുകളുടെ വലിപ്പം കൂടി വരുന്നതിനനുസരിച്ചിട്ട് ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സൈസ് കുറഞ്ഞ അയോൺ എന്ന് പറയുന്നത് ബെറിലിയം അയോണാണ്, Be2+. ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, അതിൽ റേഡിയം റേഡിയോ ആക്റ്റീവാണ്. നമ്മൾ ബേരിയം വരെയായിരിക്കും സാധാരണ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ബെറിലിയം അയോണിൽ നിന്ന് ബേരിയം അയോണിലേക്ക് പോകുന്തോറും അവയുടെ വലിപ്പം കൂടി വരികയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ആ ഒരു ഓർഡർ ഇങ്ങനെ കാണിക്കാം. ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലായതുകൊണ്ട് മിക്കവാറും ആൽക്കലൈൻ എർത്ത് മെറ്റൽ കോമ്പൗണ്ടുകൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഹൈഡ്രേറ്റഡ് ക്രിസ്റ്റൽസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിൽ ഫോം ചെയ്യുന്നത്. ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ അത്തരത്തിലുള്ള ഹൈഡ്രേറ്റഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നില്ല. ആകെ അവിടെ നമുക്കൊരു എക്സെപ്ഷൻ അറിയാവുന്നത് ലിഥിയത്തിൻ്റെ കേസിൽ മാത്രമാണ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. LiCl2H2 എന്ന ഹൈഡ്രേറ്റഡ് ക്രിസ്റ്റൽ ലിഥിയം ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കി ഒരു ആൽക്കലി മെറ്റൽ കോമ്പൗണ്ടുകളും ഇത്തരത്തിൽ ഹൈഡ്രേറ്റഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കേസിൽ നിങ്ങൾക്ക് ഹൈഡ്രേറ്റഡ് ക്രിസ്റ്റൽസ് കാണാൻ സാധിക്കും. പക്ഷേ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ ഇത്തരത്തിലൊരു ഹൈഡ്രേറ്റഡ് ക്രിസ്റ്റൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അടുത്തതായി ഇവയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് സിൽവറി വൈറ്റ് മെറ്റൽസാണ്. മെറ്റാലിക് ലസ്റ്റർ ഇവ കാണിക്കാറുണ്ട്. അതിലെ ആദ്യത്തെ രണ്ട് മെമ്പേഴ്സായ ബെറിലിയവും മഗ്നീഷ്യവും ഒരല്പം ഗ്രേയിഷ് നേച്ചർ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ മെൽറ്റിംഗ് പോയിൻറ്സും ബോയിലിംഗ് പോയിൻറ്സും കറസ്പോണ്ടിങ് ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ എലമെൻറ്റ്സ് എല്ലാം തന്നെ സ്ട്രോങ് ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ കാണിക്കുന്നവയാണ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഈ ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചതുപോലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിൽ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്നീ എലമെൻറ്റ്സ് ഫ്ലെയിം കളറേഷൻ കാണിക്കും എന്നുള്ളതാണ്. ഒരു ഓക്സിഡേറ്റീവ് ഫ്ലെയിമിൽ കാൽഷ്യം ബ്രിക്ക് റെഡ് കളർ കാണിക്കുമ്പോൾ സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ് കാണിക്കുകയും അതുപോലെ തന്നെ ബേരിയം ആപ്പിൾ ഗ്രീൻ കളർ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഫ്ലെയിം ടെസ്റ്റ് വഴി ഇവയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മാർഗം കൂടിയാണ്. ഇതിലെ ആദ്യത്തെ രണ്ട് എലമെൻസായ ബെറിലിയവും മഗ്നീഷ്യവും ഇത്തരത്തിലൊരു ക്യാരക്ടറിസ്റ്റിക് ഫ്ലെയിം കളറേഷൻ കാണിക്കുന്നില്ല.
അത് കാണിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവയുടെ ഇലക്ട്രോണുകൾ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് സാധാരണ ഫ്ലെയിം ഉപയോഗിച്ച് എക്സൈറ്റ് ചെയ്ത് തിരിച്ച് ഡിഎക്സൈറ്റേഷൻ നടക്കുമ്പോൾ അത് നമ്മളുടെ വിസിബിൾ റേഞ്ചിൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നില്ല. അത്തരത്തിലൊരു എക്സൈറ്റേഷൻ ബെറിലിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കേസിൽ സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഈ രണ്ട് എലമെൻസും ഫ്ലെയിം കളറേഷൻസ് കാണിക്കാത്തത്. അതുപോലെ തന്നെ ഈ എലമെൻസ് എല്ലാം ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന എലമെൻസാണ്. സാധാരണ മെറ്റൽസിൻ്റെ സ്വഭാവ സവിശേഷതയാണ് ഇത് കാണിക്കുന്നത്. ഇനി ഇവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ നമ്മൾ ഇവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ആദ്യം അത് എയർ അല്ലെങ്കിൽ വാട്ടറുമായിട്ട് എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹാലജൻസുമായിട്ട് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു, ദെൻ ഹൈഡ്രജനുമായിട്ട് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു, മറ്റ് സ്പെഷ്യൽ റിയാക്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത്, അങ്ങനെയാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എയറും വാട്ടറുമായിട്ട് എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിലെ ആദ്യത്തെ രണ്ട് മെമ്പേഴ്സായ ബെറിലിയവും മഗ്നീഷ്യവും കൈനറ്റിക്കലി ഇനേർട്ടാണ്. കാരണം അതിൻ്റെ സർഫേസിലൊരു ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യുന്നതുകൊണ്ട് അത് ഫെർദർ റിയാക്ഷനെ പ്രിവെൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പൗഡേർഡ് സ്റ്റേറ്റിലാണ് എങ്കിൽ ബെറിലിയവും മഗ്നീഷ്യവും ഓക്സിജനുമായിട്ട് റിയാക്റ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഓക്സൈഡ് ഫോം ചെയ്യും. അതുപോലെ തന്നെ അത് ബേൺ ചെയ്ത് കറസ്പോണ്ടിങ് നൈട്രൈഡുകൾ ഫോം ചെയ്യുന്നു. ബെറിലിയം നൈട്രൈഡും അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ നൈട്രൈഡും ഫോം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ മെറ്റൽസും, അതായത് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ഈ മെറ്റൽസ് എല്ലാം തന്നെ ഓക്സിജനുമായിട്ട് റിയാക്റ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ വാട്ടറുമായിട്ട് റിയാക്റ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡുകളും ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിയാക്ടിവിറ്റി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായി ഇത് ഹാലജൻസുമായിട്ട് റിയാക്റ്റ് ചെയ്ത് ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ്. എല്ലാ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഹാലജൻസുമായിട്ട് ഹൈ ടെമ്പറേച്ചർ റിയാക്റ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഹാലൈഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ബെറിലിയം ഫ്ലോറൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അമോണിയം ബെറിലിയം ഫ്ലോറൈഡിൻ്റെ ഡീകമ്പോസിഷൻ വഴിയാണ്. അതുപോലെ തന്നെ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ബെറിലിയം ഓക്സൈഡ് ഉപയോഗിക്കാം. ബെറിലിയം ഓക്സൈഡിനെ ഹാലജനുമായിട്ട് കാർബണിൻ്റെ പ്രസൻസിൽ ഹൈ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറിലിയം ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാം. അടുത്തത് ഹൈഡ്രജനുമായിട്ടുള്ള ഇവയുടെ റിയാക്ഷനാണ്. എല്ലാ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ബെറിലിയം ഹൈഡ്രൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബെറിലിയം ക്ലോറൈഡിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡുമായി ട്രീറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ എല്ലാ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആസിഡുമായിട്ട് റിയാക്റ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഹാലൈഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. അടുത്തതായി ഇവയുടെ റെഡ്യൂസിങ് നേച്ചറാണ്. എല്ലാ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും സ്ട്രോങ് റെഡ്യൂസിങ് ആക്ഷൻ കാണിക്കുന്നവയാണ്. ആൽക്കലി മെറ്റൽസിനെ അപേക്ഷിച്ച് അല്പം കുറവായിരിക്കും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ റെഡ്യൂസിങ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ബെറിലിയത്തിൻ്റെ റെഡ്യൂസിങ് ആക്ഷൻ കൂടിയിരിക്കുന്നത് അതിൻ്റെ ഹൈ ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ എനർജി കൊണ്ടാണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തതായി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു റിയാക്ഷൻ ഡിസൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയയാണ്. ആൽക്കലി മെറ്റൽസ് എങ്ങനെയാണോ ഡിസോൾവ് ചെയ്യുക, അതുപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസും അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് സൊല്യൂഷൻസാണ് തരുന്നത്. അവിടെ അമോണിയേറ്റഡ് ഇലക്ട്രോൺസുമാണ് ഉണ്ടാകുന്നത്. ഈ സൊല്യൂഷനിൽ നിന്ന് അമോണിയേറ്റ്സിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാവുന്നതുമാണ്. അടുത്തതായി ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ബെറിലിയം അലോയിസിൻ്റെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്നു. കോപ്പർ ബെറിലിയം അലോയി നമ്മൾ ഹൈ സ്ട്രെങ്ത് സ്പ്രിങ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മെറ്റാലിക് ബെറിലിയം എക്സ്റേ ട്യൂബുകളുടെ വിൻഡോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മഗ്നീഷ്യം അലുമിനിയം സിങ്ക് മാംഗനീസ് ടിൻ എന്നിവയുമായി ചേർന്ന് അലോയിസ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ മഗ്നീഷ്യം അലുമിനിയം അലോയി നമ്മൾ എയർക്രാഫ്റ്റ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ പൗഡർ ഫ്ലാഷ് പൗഡേഴ്സിനും ബൾബ്സിൻ്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സസ്പെൻഷൻ, അത് വെള്ളത്തിലെ ഒരു സൊല്യൂഷൻ, നമ്മൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നാണ് വിളിക്കുന്നത്. അതൊരു ആൻറ്റാസിഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ മഗ്നീഷ്യം കാർബണേറ്റ് ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ കാൽഷ്യം മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ റേഡിയം സോൾട്ട് നമ്മൾ റേഡിയോ തെറാപ്പിയിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായി ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കോമ്പൗണ്ടുകളുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റുകളാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇവയ്ക്ക് വാലൻസ് ഷെല്ലിലെ ഓർബിറ്റലിൽ എസ് ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോൺസാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇവയ്ക്ക് തൊട്ട് പിറകിലുള്ള നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കും, സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവ അവയുടെ കെമിക്കൽ റിയാക്ഷനിൽ രണ്ട് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ബൈ പോസിറ്റീവ് അയോൺസ് ആണ് ഈ എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. M2+ എന്ന് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾക്ക് അയോണിക് നേച്ചറായിരിക്കും ഉണ്ടായിരിക്കുക എന്നറിയുക. ഈ അയോണിക് നേച്ചർ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ രണ്ട് മെമ്പേഴ്സായ ബെറിലിയവും മഗ്നീഷ്യവും ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾക്ക് കൊവാലൻ്റ് ക്യാരക്ടർ കൂടിയിരിക്കും. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവയുടെ ഓക്സൈഡ്സിൻ്റെയും ഹൈഡ്രോക്സൈഡ്സിൻ്റെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം. എല്ലാ എലമെൻസും ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ബെറിലിയം ഓക്സൈഡ് അതൊരു ആംഫോട്ടറിക് നേച്ചറുള്ള ഓക്സൈഡാണെന്നറിയുക. മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം താഴേക്ക് വരുന്തോറും ഓക്സൈഡുകളുടെ ബേസിക് നേച്ചർ കൂടി വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവയുടെ ഹൈഡ്രോക്സൈഡുകൾ, ബെറിലിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസാണ്. താഴേക്ക് വരുന്തോറും അവയുടെ ബേസിക് നേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേരിയം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും അവിടെ ഏറ്റവും സ്ട്രോങ് ബേസിക് നേച്ചർ കാണിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, ആൽക്കലി മെറ്റൽസിൻ്റെ ഹൈഡ്രോക്സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ ഹൈഡ്രോക്സൈഡ്സിൻ്റെ ബേസിക് നേച്ചർ കുറവായിരിക്കും. ഇവിടെ ബെറിലിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് ആംഫോട്ടറിക് നേച്ചർ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യാം, അതുപോലെ തന്നെ ബേസുമായിട്ടും റിയാക്ട് ചെയ്യാം. ആ റിയാക്ഷൻ നോക്കിയേ, ബെറിലിയം ഹൈഡ്രോക്സൈഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ബെറിലേറ്റ് അയോണാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെറിലിയം ഹൈഡ്രോക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ എടുക്കുന്നത്, അവിടെ ബെറിലിയം ഹൈഡ്രോക്സൈഡ് കറസ്പോണ്ടിങ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അടുത്തത് ഇവയുടെ ഹാലൈഡ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബെറിലിയത്തിൻ്റെ ഹാലൈഡ് ഒഴിച്ച് ബാക്കി എല്ലാ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹാലൈഡ്സിനും അയോണിക് നേച്ചറാണ് ഉണ്ടായിരിക്കുക. ബെറിലിയം ക്ലോറൈഡ് സോളിഡ് സ്റ്റേറ്റിൽ ഒരു ചെയിൻ സ്ട്രക്ചറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഒരു പോളിമറിക് ചെയിനായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് വേപ്പർ ഫേസിൽ വരുമ്പോഴത്തേക്കും ഒരു ബ്രിഡ്ജഡ് ഡൈമറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 1200 കെൽവിനിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഡിസോസിയേറ്റ് ചെയ്ത് ട്രയാറ്റോമിക് മോളിക്കുളായിട്ട് മാറുന്നു, അതായത് BeCl2 എന്ന് നമ്മൾ എഴുതുന്ന ബെറിലിയം ക്ലോറൈഡ് മോളിക്കുളായിട്ട് മാറുന്നു. ഇവിടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹാലൈഡുകളുടെ ഹൈഡ്രേറ്റ് ടെൻഡൻസി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും കുറഞ്ഞാണ് വരുന്നത്. ഉദാഹരണമായിട്ട് മഗ്നീഷ്യത്തിൻ്റെ കോമ്പൗണ്ട്, അതായത് MgCl2 ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് MgCl2 8H2 ആണ്. കാൽഷ്യം ക്ലോറൈഡിൻ്റെ അത് 6H2 ആണ്. സ്ട്രോൺഷ്യം ക്ലോറൈഡിൻ്റെയും 6H2 ആണ്. ബേരിയം ക്ലോറൈഡിലേക്ക് എത്തുമ്പോൾ അത് 2H2 ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു ടെൻഡൻസി, ഹൈഡ്രേറ്റ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അടുത്തത് ഇവയുടെ ഓക്സോ ആസിഡുകളുടെ സോൾട്ടുകളാണ്. ഇവ ഫോം ചെയ്യുന്ന ഓക്സോ ആസിഡ് സോൾട്ടുകൾ എന്ന് പറയുന്നത് കാർബണേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൾഫേറ്റ്സ് വരുന്നുണ്ട്, നൈട്രേറ്റ്സ് വരുന്നുണ്ട്. ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കാർബണേറ്റുകൾ സാധാരണ വെള്ളത്തിൽ ഇൻസോലുബിളാണ്. അതിൻ്റെ സൊലുബിലിറ്റി മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കുറഞ്ഞാണ് വരുന്നത്. അതായത് മഗ്നീഷ്യം കാർബണേറ്റിൽ നിന്ന് നമ്മൾ ബേരിയം കാർബണേറ്റിലേക്ക് പോകുന്തോറും അവയുടെ സൊലുബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതവിടെ കാറ്റയോണിക് സൈസ് കൂടി വരുമ്പോഴാണ് സൊലുബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. ഈ കാർബണേറ്റുകളെല്ലാം ഹീറ്റ് ചെയ്യുമ്പോൾ, അത് ഹീറ്റ് ചെയ്ത് നമുക്ക് ഡീകമ്പോസ് ചെയ്യിക്കാം, ഹീറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ ഇവയുടെ തെർമൽ സ്റ്റെബിലിറ്റി കാറ്റയോണിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.
അടുത്തതായി ഇവ ഫോം ചെയ്യുന്ന സൾഫേറ്റുകളാണ്. എല്ലാ ആൽക്കലൻ എർത്ത് മെറ്റൽസും കറസ്പോണ്ടിങ് സൾഫേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ സൾഫേറ്റുകളുടെ സൊല്യുബിലിറ്റി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ബെറിലിയം സൾഫേറ്റും മഗ്നീഷ്യം സൾഫേറ്റും വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുമ്പോൾ തൊട്ട് താഴെ വരുന്ന കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം എന്നിവയുടെ സൾഫേറ്റുകളുടെ സൊല്യുബിലിറ്റി കുറഞ്ഞാണ് വരുന്നത്. ഇവയുടെ നൈട്രേറ്റുകളെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ആൽക്കലിൻ എർത്ത് മെറ്റൽസിൻ്റെ കാർബണേറ്റുകളെ നമുക്ക് നൈട്രിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യിച്ചാണ്. ഇതിലെ മഗ്നീഷ്യം നൈട്രേറ്റ് 6 വാട്ടർ മോളിക്യൂൾസുമായി ക്രിസ്റ്റൽസ് ഫോം ചെയ്യുമ്പോൾ ബേരിയം നൈട്രേറ്റ് അൺഹൈഡ്രസ് ആയിട്ടാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലെസ് ഹൈഡ്രേഷൻ ടെൻഡൻസിയാണ് സൂചിപ്പിക്കുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും, അതായത് ബെറിലിയത്തിൽ നിന്ന് അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൽ നിന്ന് നമ്മൾ ബേരിയത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അവയുടെ ഹൈഡ്രേഷൻ ടെൻഡൻസി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത്. അടുത്തതായി ഈ രണ്ടാമത്തെ ഗ്രൂപ്പിലെ, അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെൻ്റായ ബെറിലിയത്തിൻ്റെ അനോമലസ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഈ ഗ്രൂപ്പുകളിൽ വരുന്ന ഫസ്റ്റ് മെമ്പേഴ്സ് റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലും അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടിയിലും ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതിന് നമ്മൾ അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവയ്ക്ക് ഡയഗണൽ റിലേഷൻഷിപ്പാണ് കാണിക്കാൻ സാധിക്കുക എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ബെറിലിയം കാണിക്കുന്ന അനോമലസ് ബിഹേവിയർ എന്ന് നോക്കാം. ബെറിലിയത്തിന് റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ അറ്റമിക് സൈസും അയോണിക് സൈസുമാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇവ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾക്ക് കൂടുതലും കൊവാലൻ്റ് ക്യാരക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക. റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് സാധാരണ രീതിയിൽ അയോണിക് കോമ്പൗണ്ടുകളാണ് ഫോം ചെയ്യുക. ബെറിലിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അവയ്ക്ക് മാക്സിമം കോർഡിനേഷൻ നമ്പർ കാണിക്കാൻ സാധിക്കുക 4 മാത്രമാണ്. പക്ഷേ ഗ്രൂപ്പിലെ താഴെയുള്ള മെമ്പേഴ്സിന് 6 വരെ കോർഡിനേഷൻ കാണിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബെറിലിയത്തിൻ്റെ ഓക്സൈഡിനും ഹൈഡ്രോക്സൈഡിനും ആംഫോട്ടറിക് നേച്ചറാണ് ഉണ്ടായിരിക്കുക. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബാക്കിയുള്ള എല്ലാ എലമെൻസിൻ്റെയും ഓക്സൈഡ്സിനും ഹൈഡ്രോക്സൈഡ്സിനും ബേസിക് നേച്ചറാണ് ഉണ്ടായിരിക്കുക. ഇനി എന്തൊക്കെയാണ് ബെറിലിയവും അലൂമിനിയവും തമ്മിൽ കാണിക്കുന്ന ഡയഗണൽ റിലേഷൻഷിപ്പ് നോക്കാം. ഇവിടെ ബെറിലിയത്തിനും അലൂമിനിയത്തിനും ഏകദേശം സിമിലർ ആയിട്ടുള്ള ചാർജ് ബൈ റേഡിയസ് റേഷ്യോ ആണ്. അതായത് ബെറിലിയം അയോണിൻ്റെ Be2+ അയോണിൻ്റെ ചാർജ് ബൈ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് 31 picometers ആണ്. ഇത് ഏകദേശം അലൂമിനിയം അയോണിൻ്റെ Al3+ അയോണിൻ്റെ ചാർജ് ബൈ റേഡിയസ് റേഷ്യോയുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബെറിലിയത്തിൻ്റെ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് അലൂമിനിയം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ബെറിലിയത്തിൻ്റെ അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് 31 picometers ആണ്. അതിൻ്റെ ചാർജ് ബൈ റേഡിയസ് റേഷ്യോ ഏകദേശം അലൂമിനിയം അയോണിൻ്റെ, അതായത് Al3+ അയോണിൻ്റെ ചാർജ് ബൈ റേഡിയസ് റേഷ്യോയുമായി കമ്പയറബിൾ ആണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ പ്രത്യേകതയായി നമുക്ക് പറയാവുന്നത് ബെറിലിയം അലൂമിനിയത്തിനെ പോലെ തന്നെ അതിൻ്റെ സർഫേസിൽ ഒരു ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യുന്നതുകൊണ്ട് നോട്ട് റെഡിലി അറ്റാക്ട് ബൈ ആസിഡ്സ് ഓർ ബേസസ്. നമുക്കറിയാം ബെറിലിയം സർഫേസിൽ ബെറിലിയം ഓക്സൈഡ് ഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ അലൂമിനിയം അതിൻ്റെ സർഫേസിൽ അലൂമിനിയം ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരു ഇനേർട്ട് നേച്ചർ ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് പറയാവുന്നത് ബെറിലിയം ആൽക്കലിയുമായി റിയാക്ട് ചെയ്ത് ബെറിലേറ്റ് അയോൺ ഉണ്ടാകുന്നത് പോലെ തന്നെ അലൂമിനിയം ആൽക്കലിയുമായി റിയാക്ട് ചെയ്ത് അലൂമിനേറ്റ് അയോണുകൾ ഫോം ചെയ്യുന്നു. മറ്റൊരു കാര്യം, ബെറിലിയത്തിൻ്റെ ഹാലൈഡും അലൂമിനിയത്തിൻ്റെ ഹാലൈഡും ബ്രിഡ്ജറ്റ് ഡൈമേഴ്സ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവ ഓർഗാനിക് സോൾവൻസിൽ ഡിസോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടും നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. നാലാമതായി പറയാവുന്നത് ബെറിലിയത്തിനും അലൂമിനിയത്തിനും കോംപ്ലക്സുകൾ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ടെട്രാ ഫ്ലൂറോ ബെറിലേറ്റ്, അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെ കേസിൽ ഹെക്സാ ഫ്ലൂറോ അലൂമിനേറ്റ്. അപ്പോൾ ഇവയാണ് ബെറിലിയവും അലൂമിനിയവും തമ്മിൽ കാണിക്കുന്ന ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം
ബെറിലിയത്തിൻ്റെ ഡയഗോണൽ റിലേഷൻഷിപ്പുമാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.